ഹായ്. അപ്പോൾ ഞാൻ രാവിലെ റെഡിയായിട്ട് അതെ മലബാറിൻ്റെ ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി റെഡിയായതാ കേട്ടോ. ഞാൻ ആക്ച്വലി ഇതുവരെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനൊന്നും ഇതുവരെ ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. ആക്ച്വലി ആ ഇൻവിറ്റേഷൻ അവർ പോസ്റ്റിലൂടെ അയക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. കൊറിയർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അയക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാതിരുന്നതന്നെയായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നിട്ട് നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ പോകാതിരിക്കുന്നത് ഒരു മര്യാദ കേട് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ കേട്ടോ. പക്ഷേങ്കിൽ ഭയങ്കര ചൂട്. എന്നാൽ കൂടി നമ്മളെ വന്ന് ഇൻവൈറ്റ് ചെയ്തതിന് അത് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. നമ്മളെ ആര് വന്ന് വിളിച്ചാൽ പോവാതിരിക്കുന്ന അതൊരു മര്യാദ കേടല്ലേ. ഈ വെയിലത്ത് എത്രത്തോളം പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഇവിടുന്ന് എനിക്കൊരു 15 മിനിറ്റത്തെ യാത്രയുണ്ട്, 15-20 മിനിറ്റത്തെ യാത്രയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ടൂ വീലറിലാണ് പോകുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മലബാർ ഗോൾഡിൻ്റെ ഇനോഗ്രേഷൻ കണ്ടിട്ട് വരാം. ഞാനപ്പം ഇതിൻ്റെ മുന്നിൽ റീച്ചായി. ഇനി ഈ വണ്ടി ഞാൻ താഴെ പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോകണം. ഞാനിവിടെ എത്തി. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇനിയും വന്നിട്ടില്ല, ഇനോഗ്രേറ്റ് ചെയ്യുന്ന ആൾ വന്നിട്ടില്ല. ഓരോരോ ഗസ്റ്റുകൾ വരുന്നതേ ഉള്ളൂ. ഇവർ MLA ആണ്. അത് കഴിഞ്ഞിട്ട് നോക്കി ഇതിനകത്ത് എന്തോരം ആൾക്കാരുണ്ടെന്നു. അതിൻ്റെ കൂടെ റോഡിൻ്റെ വെളി നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ. ഇനി അവർ ഇനോഗ്രേഷൻ ചെയ്യാനുള്ള ഒരു ആക്ട്രസ് വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു ശ്രീനിധി ഷെട്ടി, അവരാണ് മലബാർ ഗോൾഡിൻ്റെ ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്. ഇതിൻ്റെ ഉള്ളൊക്കെ കാണാൻ എന്ത് രസമുണ്ടല്ലേ. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവരും വന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ വന്നിട്ടിപ്പോൾ ഒരു 5-10 മിനിറ്റായി. ഇത് ആക്ച്വലി 12:30 ആണ് ടൈം പറഞ്ഞത്. ഓക്കെ, അവരിപ്പം വെളിയിൽ റോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൽ കാത്തു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഹായ് പറഞ്ഞിട്ട് അവർ ഉള്ളിലേക്ക് വരുവാണ്. അവർ വന്ന് ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റിബൺ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് അവരുള്ളിലേക്ക് കയറുന്നത്. അപ്പം അതിൻ്റെ മുന്നിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ആദ്യമേ അങ്ങ് നിന്നു. തിരക്കായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ തള്ളുക എടുക്കുകയൊക്കെ ചെയ്യും, ഒരുപാട് ആളുണ്ട്. അപ്പം ഞാൻ സൈഡിലോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഈസിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ തന്നെ നിന്നതുകൊണ്ട് നമുക്ക് നീറ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അവരവിടെ കെട്ടിയിരിക്കുന്ന റിബൺ കട്ട് ചെയ്തിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആൾക്കാരെല്ലാം അതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. അവിടെ ഓരോരുത്തർ 1, 2, 3 ഒക്കെ പറയുന്നുണ്ട്. അപ്പം അത് കേട്ടുകൊണ്ട് അങ്ങനെ റിബൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ എന്തായാലും ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് മുകളിലേക്ക് പോകാൻ കൊണ്ടാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ മൊത്തം ഡയമണ്ടാണ്. ഇത് ഡയമണ്ട് ഫ്ലോറാണ്. ഇവിടെ വന്നിട്ട് ആദ്യമേ ബുക്ക് ചെയ്തവർക്ക് ഗോൾഡ് ഡയമണ്ട് ഒക്കെ കൊടുക്കുക. ഇതെൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടും ഹസ്ബൻഡും കൂടെ അവരവരുടെ കയ്യിൽ നിന്ന് ഗോൾഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ആദ്യമേ ഷോപ്പ് ചെയ്ത് വെച്ചവർക്ക് ഈ ഒരു ആക്ട്രസിൻ്റെ കയ്യിൽ നിന്ന് അവർ ഹാൻഡ് ഓവർ ചെയ്യും. ഇവരൊക്കെ നേരത്തെ വന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചു വെച്ചതാണ് ഇന്ന് രാവിലെ. എന്തെങ്കിലും ഓരോരുത്തർ പല തരത്തിലുള്ളതാണ് വാങ്ങിയത്. നോക്കി എൻ്റെ ഉള്ളിലെ ആൾക്കാർ നോക്കി, നിറയെ ആൾക്കാരുണ്ട്. എന്തോ റഷാണെന്നറിയാമോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫിലിം ആക്ട്രസിനെയൊക്കെ അടുത്ത് കാണുന്നതും അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ. അങ്ങനെ മലബാർ ഗോൾഡിൻ്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു, എല്ലാവരും വന്നു പോയി. പിന്നെ എന്താ പറയുന്നത്, എനിക്ക് ആ ഫിലിം ആക്ട്രസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാനിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.